അങ്ങനെ സ്പൈഡർമാൻ ഇൻറ്റു ദ സ്പൈഡർവേഴ്സ് ഈ ആഴ്ച റിലീസ് ആവാൻ വേണ്ടി പോവാണ്. അങ്ങനെ അതിൽ സ്പൈഡർമാൻസിൻ്റെ തന്നെ പല വെർഷൻസിനെ കാണിച്ചിട്ടുണ്ടാവും. അതിലും മെയിൻ ആയിട്ട് നമ്മളെ ഇന്ത്യൻ വെർഷൻ സ്പൈഡർമാൻ ആയിട്ടുള്ള പവിത്ര പ്രഭാകറിനെയും കാണിച്ചിട്ടുണ്ടാവും. ആ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്ക് ആ പടത്തിൽ എന്തോ ഒരു മേജർ റോൾ ഉണ്ട്. സോ ആ പവിത്ര പ്രഭാകരൻ സ്പൈഡർമാൻ്റെ ഒറിജിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാനെ പോലെ തന്നെ ഈ പവിത്ര പ്രഭാകരൻ്റെയും അച്ഛനും അമ്മയും പുള്ളിയുടെ ചെറുപ്പത്തിലെ മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അങ്കിൾ ഭീമും ആൻറ്റി മായയും ചേർന്നിട്ടാണ് ഇവനെ വളർത്തുന്നത്. അങ്ങനെ പ്രഭാകരൻ്റെ പഠിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് ഇവർ നമ്മുടെ മുംബൈയിലേക്ക് വരികയാണ്. അങ്ങനെ മുംബൈയിൽ ആ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രഭാകരനെ അഫ്കോഴ്സ് എല്ലാവരും കളിയാക്കുമായിരുന്നു. കാരണം മോഡേൺ ആയിട്ടുള്ള ആ സിറ്റിയിൽ ഒരു പഴഞ്ചൻ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു പുള്ളി സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇത്രയും പേരൊക്കെ കളിയാക്കിയാലും പുള്ളിക്ക് അവിടെ ആകെ ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത് മീരാ ജെയിൻ ആയിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം മറന്ന് അവളെ കാണാൻ വേണ്ടി മാത്രമായി പിന്നെ അവ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ. അങ്ങനെ എപ്പോഴും പ്രഭാകരൻ്റെ സ്വപ്നത്തിൽ ഒരു സാമി വന്നിട്ട് നിന്റെ ഡെസ്റ്റിനി അടുത്തു കഴിഞ്ഞു, ഇതാണ് നിന്റെ ഡെസ്റ്റിനി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിനെ ഉറക്കത്തിൽ വന്ന് പേടിപ്പിക്കായിരുന്നു. ഇനി ഇതൊക്കെ കണ്ട് മച്ചാൻ എപ്പോഴും ഞെട്ടി എണീക്കലാണ്. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് നീൽ ഒബ്രോയ്, അതായത് ഒബ്രോയ് കോർപ്പറേഷൻസിന്റെ സിഇഒ ആയിട്ടുള്ള നീൽ ഒബ്രോയ് ഒരുപാട് സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്ക് അതൊന്നും പോരായിട്ട് കൂടുതൽ പവേഴ്സിന് വേണ്ടിയിട്ട് ഒരു മാജിക്കൽ സ്റ്റോൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കല്ലിനാണെങ്കിൽ ഒരു ഗ്രാമം തന്നെയാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ അതെടുക്കാൻ വേണ്ടി ആ ഗ്രാമം മൊത്തം ഇയാൾ ചുട്ടി ചാമ്പലാക്കാണ്. അങ്ങനെ ആ കല്ല് കിട്ടിയ അപ്പം തന്നെ പുള്ളി ഒരു മന്ത്രവാദിനി വിളിച്ച് ഒരു വലിയ യാഗം തന്നെ നടത്തുകയാണ്. അങ്ങനെ പുള്ളി ഈ കല്ലിൻ്റെ ഉള്ളിലുള്ള ശക്തികൾ മൊത്തം എനിക്ക് കിട്ടണം, ഞാൻ ഈ വേൾഡിനെ തന്നെ റൂൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അതിൻ്റെ ശക്തികൾ മൊത്തം പുള്ളി പുറത്തെടുക്കണം. അത് എന്ത് കല്ലെന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ ഇതിവിടെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് പ്രഭാകരനെ ഒരുപാട് പിള്ളേർ ബുള്ളി ചെയ്ത് അവനെ തോരത്തി തുരത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന പ്രഭാകരനെ ആരോ പെട്ടെന്ന് പുള്ളിയുടെ കോളനെ പിടിച്ച് പൊക്കുകയാണ്. അങ്ങനെ ആരാണ് ഈ പിടിച്ച് പൊക്കിയെന്ന് പുള്ളി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും കാലം പുള്ളിയുടെ സ്വപ്നത്തിൽ വന്ന് പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആ മന്ത്രവാദി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പുള്ളി ആ സ്വപ്നത്തിൽ പറയുന്ന സെയിം ഡയലോഗ് പറയാണ്, നിന്റെ ഡെസ്റ്റിനി നിന്റെ അടുത്തെത്തി കഴിഞ്ഞു, ഇന്നാ വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ബോഡിന് എന്തോ ഒരു പ്യുവർ എനർജി പുറത്തു വിടുകയാണ്. അങ്ങനെ ഇത് കാണുന്ന പ്രഭാകരൻ ഒന്നും മനസ്സിലാവുന്നില്ല, പുള്ളിക്ക് ഭ്രാന്തായെന്ന് പുള്ളി വിചാരിക്കുകയാണ്. അപ്പൊ തന്നെ അയാൾ പറയാണ്, നിനക്ക് ഭ്രാന്തായതല്ല, ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവം ഓരോ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഓരോ അവതാരങ്ങളെ തെരഞ്ഞെടുക്കും, അങ്ങനെ ഒരു അവതാരമാവാൻ പോവാണ് നീ എന്ന് പറയാണ്. പ്രപഞ്ചം എങ്ങനെയാണ് ഒരു ചെലന്തി വല പോലെ കണക്റ്റഡ് ആയിരിക്കുന്നത്, അതുപോലെ ആ ചെലന്തിയുടെ സകല പവേഴ്സും നിനക്ക് കിട്ടും. അതായത് സ്പൈഡർ കടിച്ച് സ്പൈഡർമാൻ ആവാതെ നീ ദൈവത്തിന്റെ അവതാരാണെന്ന് പറഞ്ഞിട്ട് ഈ സാമി പുള്ളിക്ക് പവേഴ്സ് കൊടുക്കുകയാണ്. ഇനി ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ആ യാഗം തെറ്റായി മാറി നമ്മുടെ നീല ബ്രോയ് അതിന്റെ പവേഴ്സ് കാരണം ഒരു വലിയ മോൺസ്റ്റർ ആയി മാറാണ്. അങ്ങനെ ഇപ്പുറത്ത് നമ്മുടെ ആ യോഗി പുള്ളിക്ക് സ്പൈഡർമാന് പവേഴ്സ് കൊടുക്കുന്ന പോരായിട്ട് ഒരു സൂട്ടും കൊടുക്കാണ്. പക്ഷെ പകുതി സൂട്ട് മാത്രമേ പുള്ളി കൊടുത്തുള്ളൂ, ബാക്കി മുണ്ട് വെച്ച് പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്താ സ്പൈഡർമാൻ ആയിട്ട് മാറിയ നമ്മുടെ പവിത്ര പ്രഭാകരൻ ആ നീല ബ്രോയിനെ കൊല്ലു അത്ര തന്നെ.